പേരോടിനെ തെളി പറഞ്ഞു കളഞ്ഞു, സക്കരിയ സലാഹി മടവൂരികളെ തെളി പറഞ്ഞു കളഞ്ഞു എന്നൊക്കെയാണ്. ഇതൊക്കെ ഈ നാട്ടിൽ വന്ന് ചർച്ച ചെയ്തിട്ട് എന്ത് കാര്യം? ഈ നാട്ടിലുള്ള ആളുകൾ പത്രങ്ങൾ വായിക്കുന്നവരാണ്, അവര് പ്രസിദ്ധീകരണങ്ങൾ വായിക്കുന്നവരാണ്, അവര് കാസറ്റുകൾ കേൾക്കുന്നതാണ്, അവര് സീഡികൾ കേൾക്കുന്നവരാണ്. ആര് ആരെയൊക്കെ തെറി പറയുന്നു എന്ന് ഈ നാട്ടുകാർക്ക് അറിയില്ലേ? ഒരു പ്രസംഗത്തിൽ വന്ന ചില പരാമർശങ്ങൾ എടുത്ത് ഒന്നിച്ച് കേൾപ്പിച്ച് അതുകൊണ്ട് ആളുകളെ കുറ്റപ്പെടുത്താം, ആളുകളെ ആക്ഷേപിക്കാം, ഒരാദർശത്തിന് മറയിടാമെന്നാണോ ഈ ആളുകൾ വിചാരിക്കുന്നത്? നമ്മൾ ആലോചിച്ചു നോക്കണം സഹോദരിമാരെ, സഹോദരന്മാരെ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, രണ്ട് ഉദാഹരണങ്ങൾ മാത്രം. എന്തായാലും ഒറ്റക്കെട്ടായി നീങ്ങാൻ പോവല്ലേ, ഹസനി പറഞ്ഞ അതാണ്, ഒറ്റക്കെട്ടായി നീങ്ങാൻ പോകുന്നതിന്റെ തുടക്കമാണ്. ഒറ്റക്കെട്ടായി നീങ്ങണം, സന്തോഷമേ ഉള്ളൂ. ഇപ്പൊ ഏതായാലും രണ്ട് കെട്ടായിട്ടാണല്ലോ നീങ്ങുന്നത്. ആ രണ്ട് കെട്ടിന് രണ്ട് നേതാക്കന്മാരുണ്ട്. ഒരു നേതാവാരാണ്? കാളമ്പാടിയ, കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ, ഇ കെ വിഭാഗം സമസ്തയുടെ നേതാവ്. ആ നേതാവിനെ പറ്റി ഈ എ പി വിഭാഗക്കാരുടെ അഭിപ്രായം എന്താണ്, അതൊന്ന് കേട്ടോക്കെ. നമ്മള് സമസ്ത കേരള സുന്നി ജനസംഘം 1954 രൂപീകരിച്ചു. പക്ഷേ നമ്മുടെ നേതാക്കന്മാർ സമസ്ത കേരള സുന്നി ജനസംഘത്തെ ഒരിക്കൽ പോലും എസ് കെ എസ് എസ് എന്ന് പരിചയപ്പെടുത്തിയില്ല. എന്തുകൊണ്ട്? എസ് കെ എന്ന ഒരു കമ്പനി അവസാന നാളുകളിലും അള്ളാഹുവിന്റെ ദീൻ തകർക്കാൻ വരും. ദീൻ പൊളിയന്മാർ എസ് കെ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ നേതാക്കന്മാർക്ക് ദീർഘ വീക്ഷണം ഉണ്ടായതുകൊണ്ട് ആയേക്കാം സമസ്ത കേരള മനസ്സിലാകുന്നെങ്കിൽ ഈ കക്ഷിയുടെ എന്റെ ജില്ലക്കാ ജില്ലയിൽ നമ്മുടെ പ്രവർത്തകന്മാർ അവരെ മൂലികൾ എന്ന് വിളിക്കാറുണ്ട്. അതിന്റെ വസ്ത്രത്തിൽ ഉൽമ സഹിക്കാത്തത് കൊണ്ട് വിളിച്ചു പോരുന്നാണെങ്കിൽ മൂലി എന്നതിന്റെ വേറെയും മലയാളത്തിൽ പദങ്ങളുണ്ട്. അതേ പദം തലപ്പത്തുള്ള ആള് പ്രസിഡന്റ് ആക്കിയതോടുകൂടെ മറുഭാഗത്തിന്റെ മൂലീസം കൂടുതൽ പ്രകടമാകുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആരായ സംശുല്യമായി മുസ്ലിയാർ എനിക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ സംഗതികളെയും കാളപൂട്ട് എന്നാണ് പറയാറുണ്ട്. കാളമ്പാടി പ്രസിഡന്റായതോടുകൂടെ ആ കാളപൂട്ട് യാഥാർത്ഥ്യമായിരിക്കുക. ആരൊക്കെ? ദീന് പൊളിയന്മാരും ദീൻ ഉണ്ടാക്കുന്ന ആൾക്കാരും അല്ലേ. എന്താ പറഞ്ഞത്? ഞങ്ങളുടെ ആളുകളെ ഞങ്ങളുടെ നാട്ടുകാര് ഇ കെ വിഭാഗം സിനിയകളെ മൂരികൾ എന്ന് വിളിക്കാറുണ്ടായിരുന്നു, മൂരിസം എന്ന് പറയാറുണ്ടായിരുന്നു. ഇപ്പൊ മൂരി എന്നതിന് മലയാളത്തിൽ വേറെയും വാക്കുണ്ടല്ലോ, ഏതാ? കാള. ആ പദം തലപ്പത്തുള്ള ആള് പ്രസിഡന്റ് ആയതോടുകൂടി ഒക്കെ പൂർത്തിയായി എന്നാ പറഞ്ഞത്? ഒറ്റ ഉദാഹരണം. നേതാക്കന്മാരെ പറ്റിയുള്ളത് പിന്നെ നമുക്ക് ആവശ്യമാണെങ്കിൽ താഴോട്ട് വേറെ വരാം. ഇത് അവിടുന്ന് തന്നെ തുടങ്ങാന്ന് വിചാരിച്ചിട്ടാണ്. ഇനി മറ്റേ കെട്ടിന്റെ നേതാവാരാ? എ പി അബൂബക്കർ മുസ്ലിയാർ. അയാളെ പറ്റി ഇപ്പുറത്തുള്ള ആളേക്കുള്ള അഭിപ്രായം എന്താ? അതുകൂടി പരിശോധിച്ചു നോക്കാം നമുക്ക്. ഞാൻ വളരെ ആത്മാർത്ഥമായി തന്നെ പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും നാലാളെ കാണുമ്പോൾ പറഞ്ഞ സംഗതിയാണ് എന്ന് വിചാരിക്കേണ്ട. എനിക്ക് തബ്ലീഗുമായി ഒരു ബന്ധവുമില്ല, എനിക്ക് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തുമായി സമസ്തമായുമായിട്ടല്ലാതെ ഒരു ബന്ധവുമില്ല. എങ്കിൽ പിന്നെ ആരൊക്കെയോ നോട്ടിയൊക്കെ മാസിക ഇറക്കി അവൻ പ്രാന്തനാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അച്ചങ്ങാടിക്ക് പ്രാന്ത, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പ്രാന്താലയത്തിന്റെ കൂടാണത്, അല്ലെങ്കിൽ അവർക്ക് പ്രാന്തല്ലെങ്കിൽ എ പി വിഭാഗം എന്നത് ഒരു തരം ഉളുപ്പില്ലാത്ത കൗമാണ്. നിങ്ങൾ തെക്കബീർ ചെല്ലാൻ വേണ്ടി ഞാൻ പറഞ്ഞൊന്നുമല്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട, അങ്ങനെയൊന്നുമല്ല. ഉളുപ്പുണ്ടെങ്കിൽ അവർ പലിശക്കെതിരെ ക്യാമ്പയിൻ നടത്തില്ല. ഉളുപ്പ്, മലയാളത്തിൽ ഉളുപ്പ് എന്നൊരു വാക്കുണ്ട്, ഉളുപ്പ്. ഉളുപ്പ് എന്നത്, ഉളുപ്പ് എന്നുള്ളത് അയാൾ ജനിച്ച നാട്ടിൽ എന്ന് ഞാൻ പറഞ്ഞില്ല, വാക്യം പിൻവലിച്ചാണ്. കാരണം കാന്തപുരത്തേക്ക് നല്ല മനുഷ്യന്മാരാ, അവർ നല്ലവരാ, അവർ സമസ്തന്റെ ആളുകളാ, അവർ മുത്തക്കങ്ങൾ സാലിഹ്യങ്ങളാ. അയാളെ നാട് ഞാൻ പറഞ്ഞില്ല, അയാൾക്കോ അയാൾ അനുയായികൾക്കോ ഉളുപ്പ്, ഉളുപ്പ് എന്ന മൂന്ന് അക്ഷരമുണ്ടെങ്കിൽ പലിശക്കെതിരെ എങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തും? ഇയാൾ പറഞ്ഞടാ 2 കോടി ഞാൻ പലിശ കൊടുത്തു, ബാക്കി പലിശ കൊടുക്കാനുള്ള പൈസ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ മറന്നോ? അയാളെ
അയാളും അയാളെ പേറിയവനും മാറും. അതെല്ലാവരും മനസ്സിലാക്കണം, അതെല്ലാവരും തിരിച്ചറിയും, അത് മനസ്സിലാക്കണം. അയാൾക്ക് അയാളുടെ സമൂഹത്തിനും അള്ളാഹുവിന്റെ അടിസ്ഥാനം ഇല്ല. എന്താ അള്ളാഹുവിന്റെ അടിസ്ഥാനം? എന്തിനായി നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്? എന്തിനാണ് അമ്പിയാ ഈ ലോകത്ത് വന്നത്? അമ്പിയാവ് വന്നത് വെറുതെ വേറെ പറയാനല്ല. എന്റെ അമ്പിയാവിന്റെ ലക്ഷ്യം ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇബ്ബഅസ ഫീഹിം റസൂല മിൻഹു യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം എന്ന. തസ്കിയത്തില്ലാത്ത എന്റെ ആക്ടിവിറ്റീസ്, എന്റെ തസ്കിയത്തില്ലാത്ത സമൂഹം തോന്യാസം കാണിക്കുക, എന്നിട്ട് അതിനൊക്കെ അങ്ങോട്ട് ചിന്താപാട് വിളിക്കുക, കുറെ ആളുകൾ അങ്ങോട്ട് തെക്ക് പിരിച്ചില്ല. എനിക്ക് ഓർമ്മണ്ട് മുതലക്കുളത്ത് മുമ്പൊരിക്കൽ ബഹുമാനപ്പെട്ട കോട്ട് മനസ്താദ് പ്രസംഗിച്ചപ്പോൾ എന്നൊന്ന് പറഞ്ഞുപോയി. അപ്പോൾ നേരെ മതിന്റെ അപ്പുറത്ത് കുറെ ചെറുപ്പക്കാരുണ്ടിരുന്നു, അവര് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അപ്പോൾ കോട്ടമലിസ്ഥാന് പ്രസംഗം നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് എനിക്ക് വിരോധമല്ല, പറഞ്ഞു പറഞ്ഞ അല്ലാഹു അബൂബക്കർ എന്ന് പറയരുത്. അതൊരു വർധന, അത് ആൺകുട്ടികളെ വാക്കാ. ഇന്നിപ്പോൾ അവിടെ ഉള്ളത് ഇന്ന് അവരെ അവിടെ ഉള്ളത് നല്ലോണം മനസ്സിലാക്കണം. എൻ്റെ ഈ നാട്ടിലുള്ള സ്ലാഹി പ്രസ്ഥാനത്തെ സ്നേഹിക്കുകയും സത്യം മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന സഹോദരന്മാരോട് ഞാൻ പറയുന്നു, ഇത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. എൻ്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ 30-ൽ അധികം ദൃശ്യങ്ങൾ ഞാനിവിടെ കാണിച്ചിരുന്നു, ഇതുപോലെ ഒന്നുപോലും ഞാൻ കാണിച്ചിട്ടില്ല. വിഷയം പഠിക്കുവാനും ആദർശം മനസ്സിലാക്കുവാനും സഹായിക്കുന്ന ദൃശ്യങ്ങളല്ലാതെ ആളുകളെ ആക്ഷേപിക്കുന്ന ഏതെങ്കിലും ഒരു ദൃശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ പ്രദർശിപ്പിച്ചിരുന്നില്ല. എന്റെ കാര്യം ജനങ്ങൾ സത്യം പഠിക്കണമെന്ന താല്പര്യം മാത്രം. പിന്നെന്തിനാ ഇപ്പോഴിത് കാണിച്ചത്? ഈ ജാതിയിലുള്ള ചില കാര്യങ്ങൾ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തെ തകർത്ത് കളയാമെന്ന് വ്യാമോഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെയുള്ളത് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താനാണ് നാട്ടുകാർക്ക് വേണ്ടിയല്ല ഇത് പ്രദർശിപ്പിച്ചത് എന്ന് പറഞ്ഞ് ഞാൻ ആ കാര്യത്തിൽ നിങ്ങളോടൊന്നുകൂടി ക്ഷമ ചോദിക്കുകയാണ്. ഇനിയോ ഇനിയിവിടെ പറഞ്ഞത് എന്താ? ഇവിടെ കാര്യമായി വിഷയത്തിൽ നിന്ന് ആളുകളെ അകറ്റാൻ വേണ്ടി കൊണ്ടുവന്ന വിഷയമാണ് ജിന്ന്. എന്താ ജിന്ന്? മടവൂരികൾ. ഞാൻ സാധാരണ പറയാറുണ്ട്, കേരളത്തിലെ പ്രബോധന മാർഗം, ഈ പ്രബോധന മാർഗത്തിൽ നിന്ന് തിരക്കിൽ സൈഡിലേക്ക് മാറിയ വണ്ടിയായിരുന്നു മടവൂരികളുടെ വണ്ടി അല്ലേ? പ്രബോധന മാർഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന മുസ്ലിം സംഘടനകളുടെ തിരക്കിൽ പഴഞ്ചൻ വണ്ടിയുമായി മാറി നിൽക്കേണ്ടി വന്നു. പ്രബോധനം ചെയ്യാനുള്ള വസ്തുതകളില്ല, ആശയമില്ല, ആദർശമില്ല. അപ്പൊ എന്ത് ചെയ്തു? സാധാരണ കാണാലോ ഹൈവേയിലൊക്കെ വണ്ടി അപകടത്തിൽപ്പെട്ടാൽ, വലിയ ലോറിയൊക്കെ അപകടത്തിൽപ്പെട്ടാലും ചിലപ്പോൾ വഴിയിൽ നിന്ന് കുറച്ച് കാടും പുല്ലുമൊക്കെ പറിച്ച് ബേക്കിൽ വെക്കും. ഇതിനാ പുറകിൽ വരുന്ന ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഇതേപോലെ മടവൂരികൾ തങ്ങളുടെ വണ്ടി രക്ഷപ്പെടുത്താൻ വേണ്ടി വലിച്ചിട്ട കുറെ കാടും പടലുമൊക്കെ ആയിരുന്നു ജിന്ന്. അത് പിടിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു, രക്ഷപ്പെട്ടില്ല. ഇന്നേ വരെ റോഡ് കയറാൻ കഴിഞ്ഞിട്ടില്ല, സൈഡിൽ തന്നെ കിടക്കുകയാണ്. അപ്പൊ ഏതായാലും എന്നാ പിന്നെ അതിൽ ഞങ്ങളും കൂടി ഒന്ന് ഒത്തുപിടിച്ചാലോ എന്ന് വിചാരിച്ച് ഇവരും കൂടി കൊണ്ടു നടന്നു. അതിന്റെ വിവിധ വിശദമായ വശങ്ങളിലേക്ക് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അതല്ല നമ്മുടെ വിഷയം എന്നതുകൊണ്ട്. പക്ഷെ ഇവിടെ നടന്ന ഒരു പരാമർശത്തിന് മറുപടി പറയാതിരിക്കുന്നത് നീതിയല്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ മാത്രം ഞാൻ പറയട്ടെ. എന്താ പറഞ്ഞത്? ഏതോ ഒരു സുല്ലമി പറഞ്ഞത്രേ, ഈ ജിന്നി വിഷയത്തിൽ മുജാഹിദികളുടെ വാദം പെണ്ണുങ്ങൾ പള്ളിയിൽ വരുമ്പോ ആ അത് വൃത്തികേടിന് ഇടയാക്കുന്ന സംഗതിയാണ്. ചെയ്യുന്ന വൃത്തികേടുകളെ ന്യായീകരിക്കാൻ ഇത്തരം ചില വാദങ്ങൾ സഹായിക്കും എന്ന് ഒരു സുല്ലമി പറഞ്ഞത് അഹസൻ ഇവിടെ എടുത്തു പറയുകയുണ്ടായി. എന്നാൽ ഞാൻ പറയട്ടെ സഹോദരന്മാരെ, മുജാഹിദികൾ അത്തരം ഒരു ആവശ്യത്തിനു വേണ്ടി ജിന്നിനെയോ അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളെയോ കൊണ്ടുവന്നിട്ടില്ല. ഈ ഏതെങ്കിലും തരത്തിലുള്ള വൃത്തികേടുകൾ ചെയ്യാനുള്ള ന്യായീകരണമായി മുജാഹിദികൾ ജിന്നിനെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അങ്ങനെ ഉപയോഗപ്പെടുത്തിയ ആളുകളുണ്ട്. ആരാ ഉപയോഗപ്പെടുത്തിയത്? ഉപയോഗപ്പെടുത്തിയ ആളുടെ പ്രസംഗമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ തന്നെ കേൾക്കുക, ഞാൻ വിശദീകരിക്കില്ല. ഓ ജനങ്ങളെ, ജിന്നുകൾ പല കോലത്തിലും വരും. ആ ജിന്നിന്റെ വരവ് കണ്ട് നിങ്ങൾ പെട്ടുപോകണ്ട. ചിലപ്പോ പേരോടിന്റെ കോലത്തിൽ വരും, ചിലപ്പോ തൈക്കണ്ടി ഉസ്താദിന്റെ കോലത്തിൽ വരും. ജിന്ന് പല രൂപത്തിലും വരും. ആ ജിന്ന് വരുന്ന കോലം കണ്ടിട്ട് പണ്ഡിതന്മാരും മുത്തല്ലിമീങ്ങളും നമ്മളെ പെണ്ണുങ്ങളെടുത്ത് വരുന്നുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചു പോകേണ്ടത് ജിന്നാണ്. പണ്ഡിതന്മാരും മുത്തല്ലിമീങ്ങളും നമ്മളെ പെണ്ണുങ്ങളെടുത്ത് വരുന്നുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചു പോകേണ്ടത് ജിന്നാണ്. ജിന്നാണ്. എന്തിനാ ജിന്നിനുണ്ടാക്കിയത്? എന്തിനാ ജിന്നിനുണ്ടാക്കിയത്? ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഇതല്ല വിഷയം. ഞാൻ പറഞ്ഞല്ലോ നമ്മളിവിടെ തുടങ്ങിയത്
മുജാഹിദികൾ പരിപാടി വെച്ചത് ശിർക്ക് മുജാഹിദികൾ ഉന്നയിക്കുന്ന ആരോപണമല്ലെന്നും ഈ സമുദായത്തെ ശിർക്കിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട് എന്നും ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് അതിവിടെയുള്ള ആളുകൾ മനസ്സിലാക്കി അത് ജനങ്ങൾ ഉൾക്കൊള്ളാൻ തുടങ്ങിയിരിക്കുന്നു. അതിനെതിരായി വല്ല തെളിവുകളുമുണ്ടോ? ഉണ്ടെങ്കിൽ അതാ പറയേണ്ടത്. അല്ലാതെ മടവൂരികളുടെ കുറെ പഴകിപ്പുളിച്ച വാദങ്ങൾ ഉന്നയിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിക്കരുത്. മടവൂരികൾ പറഞ്ഞത് മുജാഹിദികളുടെ പേര് വെച്ചിട്ടെന്താ പറഞ്ഞു? ഇവിടെ ബൈക്ക് ഫത്വയെ കുറിച്ച്, ബൈക്കിന്റെ മുകളിൽ പോകാം, കുഴപ്പമില്ല, 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പേ തിരിച്ചേൽപ്പിക്കണം എന്ന് പറഞ്ഞു എന്നാണ് മടവൂരികൾ പറഞ്ഞതാണ്. എന്താ പറയാനുള്ള കാരണം? പ്രമാണങ്ങളിൽ നിന്നകന്നു ഇവരെല്ലാ വ്യതിയാനം സംഭവിച്ച എല്ലാവർക്കും, ഇകെയാവട്ടെ, എപിയാകട്ടെ, മടവൂരികളാകട്ടെ, സംസ്ഥാനയാകട്ടെ, ചേകനൂരാകട്ടെ, വ്യതിയാനം വന്ന ആളുകളൊക്കെ പ്രമാണങ്ങളിൽ നിന്നകന്നു. അതാ ഇവിടെയും ഉണ്ടായത്. എന്നാൽ അങ്ങനെ ഒരു ഫത്വ നൽകി എന്ന് മുജാഹിദികൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവർ, അവർ നൽകിയ ഫത്വകളെ കുറിച്ച് പഠിക്കണ്ടേ? നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പൂങ്കാവനം എന്ന് പറയുന്ന ഒരു മാസികയാണ്, എ പികളുടെ മാസിക, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള മാസികയാണ്, കുടുംബ മാസിക. അതിലൊരു പംക്തിയുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം എന്ന് പറഞ്ഞിട്ട്. പൂങ്കാവനം തന്നെ സ്ത്രീകൾക്കുള്ളതാണ്, അതിന്റെ പുറമെ സ്ത്രീകൾക്ക് മാത്രം എന്ന് പറഞ്ഞിട്ട് ഒരു പംക്തിയും. അതിൽ ചോദ്യോത്തരാൻ ആരാ ഉത്തരം?